പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാദാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാദാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. ഇതാ ഇന്നു നിന്റെ ദയാധിക്യമല്ലോ ഉണർത്തുന്നതെന്നെ, അനുഗ്രഹിച്ചാലും ഉണർത്തുന്നതെന്നെ അനുഗ്രഹിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാദാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പിതാവിൻ്റെ മുൻപിൽ പ്രസാദിച്ച പുത്ര, ജീവന്റെ നാഥ എഴുന്നള്ളിയാലും. പിതാവിൻ്റെ മുൻപിൽ പ്രസാദിച്ച പുത്ര, ജീവന്റെ നാഥ എഴുന്നള്ളിയാലും. സദാ എൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു വാഴും, വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയാലെ, വിളങ്ങട്ടെ ഞാനും നിൻ ജ്വാലയാലെ. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാദാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം. പ്രഭോ നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേ, നീയാണോ നാഥൻ ഞാൻ നിന്റെ സ്വന്തം. പ്രഭോ നന്ദിയോടെ പ്രകീർത്തിച്ചിടുന്നേ, നീയാണോ നാഥൻ ഞാൻ നിന്റെ സ്വന്തം. സദാസത്യം പ്രഘോഷിച്ചിടുവാൻ ഇറങ്ങട്ടെ വേഗം, നീ നയിച്ചാലും ഇറങ്ങട്ടെ വേഗം നീ നയിച്ചാലും. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാദാ, വാഴ്ത്തുന്നു ഞാനും ദിവ്യാപദാനം.
സർവേശന് സ്തുതി ഗീതം. ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം. ഭൂമിയിലെന്നും ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശന് സ്തുതി ഗീതം. ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മാത്രത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരു ഞങ്ങളെ രക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനവന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങൾ ഇത്രക്കണ് പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാ രഹസ്യങ്ങൾ പരിശുദ്ധ നാമിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയെ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവീ രഹസ്യങ്ങൾ പരിയർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപ്രയോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥിരമെന്നും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും.
ആത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽ കണ്ടതുപോലെ ആമേൻ. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനവും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശനം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാവും ഞങ്ങളുടെ തിരുക്കുമാനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാവട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാവട്ടെ. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ അറ്റിന്റെ സൃഷ്ടാവാകും സകലത്തിലെ നാഥായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങ ുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. താങ്ങയിക്കുന്ന നിവർ ഉത്തമമാകുന്നു. അത്യുന്നതാങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുലനേക്കുവാമേ. നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ. എന്റെ കർത്താവിൻ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തിനും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിലെ നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ
എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ വാട്ടിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശ പരിപാവനന ബലവാനി പരിപാവനന അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദ്യം മുതൽ എന്നേക്കുമാമേ പരിപാവനനാം സർവേശ പരിപാവനന ബലവാനേ പരിപാവനന അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമൃത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിൽ നിന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ നിയമാവർത്തന പുസ്തകത്തിനുള്ള വായന. കർത്താവേ ആശ്രദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവേൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവേൻ. കർത്താവ് ബാൽപിയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപിയോറിനെ പിന്തുടരുന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്നു നിന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റ് ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കുന്നു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. യൂദയായെയും ജെറുസലേമിനെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ യെശയ്യായ്ക്കുണ്ടായ അരുളപ്പാട്. അവസാന നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും. എല്ലാ ജനതകളും അതിലേക്ക് ഒഴുകും. അനേകം ജനതകൾ പറയും, വരുവിൻ നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിന്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും. അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും. ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയുമായി അടിച്ചുരൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. യാക്കോബിന്റെ ഭവനമേ വരുക, നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളിലും മധുരസ്വം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ
കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. മിശാനെ അനുഗ്രഹിക്കട്ടെ. എല്ലാം എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം ഗുണകരമല്ല. എല്ലാം അനുവദനീയമാണ്, എന്നാൽ എല്ലാം പണിതീർത്തുന്നില്ല. ഓരോരുത്തരും സ്വന്തം നന്മ കാംക്ഷിക്കാതെ മറ്റുള്ളവൻ്റെ നന്മ കാംക്ഷിക്കട്ടെ. ചന്തയിൽ വിലക്കപ്പെടുന്ന ഏതു തരം മാംസവും മനസാക്ഷിക്കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ. കാരണം ഭൂമിയിലും അതിലുള്ള സകലതും കർത്താവിൻ്റേതാണ്. അവിശ്വാസികളിൽ നിന്ന് ഒരുവൻ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവിടെ വിളമ്പുന്നതെന്തും മനസാക്ഷിക്കുത്തില്ലാതെ ഭക്ഷിക്കുവിൻ. എന്നാൽ ആരെങ്കിലും ഇത് ബലിയർപ്പിച്ച വസ്തുവാണെന്ന് പറഞ്ഞാൽ അത് വെളിപ്പെടുത്തിയവനെയും അവൻ്റെ മനസാക്ഷിയെ പ്രതിയും നിങ്ങളത് ഭക്ഷിക്കരുത്. സ്വന്തം മനസാക്ഷിയല്ല അവരുടേതാണ് നാം വീക്ഷിക്കുന്നത്. എൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരുവൻ്റെ മനസാക്ഷിയാൽ എന്തിനു വിധിക്കപ്പെടണം? കൃതജ്ഞതയോടെയാണ് ഞാൻ പങ്കുവറ്റുന്നതെങ്കിൽ ഞാൻ കൃതജ്ഞതയർപ്പിച്ചതിനെ പറ്റി എന്തിനെ കുറ്റം ആരോപിക്കണം? നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്താൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക. സുവിശേഷ ഗീതികൾ പാടാ യേശുവിൻ സാക്ഷികളാകാ, ലോകത്തിലെങ്ങും പോകാ, നാദൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാ യേശുവിൻ സാക്ഷികളാകാ, ലോകത്തിലെങ്ങും പോകാ, നാദൻ വിളിക്കുന്നു നമ്മെ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല? നിന്നിന്റെ എതിരാളിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്താൻ ശ്രമം നടത്തുക. അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കലേക്ക് വലിച്ചഴക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ചിലർ ഈശോയെ അറിയിച്ചു. അവൻ ചോദിച്ചവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലയക്കാരെയും പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറൂസലം നിവാസികളെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് സ്ലീഹാകാലം ആറാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. സ്ലീഹന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി ചിന്തിക്കാനും ധ്യാന വിഷയമാക്കാനും വേണ്ടിയിട്ടാണ് തിരുസഭ മാതാവ് സ്ലീഹാകാലം എന്ന ആരാധനാ മത്സരം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട 4 വായനകളിൽ ഒന്നാം വായന
നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമായിരുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതും മനസ്സിലാക്കേണ്ടതും മൂന്ന് വലിയ സത്യങ്ങളാണ് നമുക്ക് ഇന്ന് തിരുസഭാ മാതാവ് നിയമാവർത്തന പുസ്തകത്തിലൂടെ പറഞ്ഞു നൽകുന്ന പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ സത്യം, ദൈവത്തിൻ്റെ കൽപ്പനകളോട് നാം എല്ലാവരും വിശ്വസ്തത പാലിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം തന്നെ വിശ്വസ്തതയോടെ പാലിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ലഭിക്കുന്നത്, നിത്യജീവനും സ്വർഗരാജ്യവും. രണ്ടാമത്തെ വലിയ സത്യം, കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നാം ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നിറവേറ്റി തരും, നാം ശക്തരാകുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വലിയൊരു സത്യം എന്ന് പറയുന്നത്, വിളിച്ചപേക്ഷിക്കുമ്പോൾ സമീപസ്ഥനായ കർത്താവ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരും. നമ്മുടെ സമീപസ്ഥനായ കർത്താവ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. പക്ഷേ നാമും തിരിച്ച് ഈ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വായിച്ചു കേട്ട രണ്ടാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമായിരുന്നു. യെശയ്യാ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത്, കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് നാം ചെയ്യേണ്ട കാര്യം. കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് ആ കർത്താവിൻ്റെ മാർഗത്തിൽ, കർത്താവ് നിർദ്ദേശിക്കുന്ന ആ നന്മയുടെ പാതയിൽ ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മളിൽ മാറ്റമുണ്ടാകും, നമ്മുടെ ഇടയിലുള്ള എല്ലാവരിലും മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ സഭയിൽ മാറ്റമുണ്ടാകും, ഈ ദേശത്ത് മാറ്റമുണ്ടാകും, ഈ ഇടവകയിൽ മാറ്റമുണ്ടാകും, ഈ രാഷ്ട്രം മുഴുവനിലും മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ നാം നന്മയുടെ പാതയിലൂടെ ചരിക്കുന്നവരാകും. ഇന്നത്തെ മൂന്നാം വായന പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുമായിരുന്നു. ഈ ലേഖനത്തിൽ പൗലോസ് ലീഹ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു കാര്യം, എല്ലാം നിയമാനുസൃതമാണെങ്കിലും എല്ലാം പ്രയോജനകരങ്ങളല്ല. ഒരു നിയമം, അതിപ്പം ഇടവകയുടെ ഉദാഹരണത്തിന്, ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഒരു പൊതു നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ള, ഒരു വ്യക്തികളുടെ നന്മയെക്കുറിച്ചല്ല, പൊതുവായിട്ടുള്ള നന്മയെ ഉദ്ദേശിച്ചാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഈ ഇടവകയിലെ അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്, രാഷ്ട്രത്തിൻ്റെ തലവൻ ഒക്കെ ഒരു നിയമം ഇറക്കുകയാണെങ്കിൽ അത് പൊതു നന്മയെ ഉദ്ദേശിച്ചിട്ടാണ് ഇറക്കുന്നത്. ഉദാഹരണത്തിന് പറയുമ്പോൾ, ഈ കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിക്കണമെന്നും ദേവാലയത്തിൽ 100 പേരിൽ കൂടുതൽ പ്രവേശിക്കരുതെന്നും മാസ്ക് ഉപയോഗിക്കണമെന്നും സാനിറ്റൈസർ വെച്ച് കൈകൾ കഴുകണമെന്നും ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നിയമം കൊണ്ടുവരുന്നത് പൊതു നന്മയെ ഉദ്ദേശിച്ചാണ്. ഈ മഹാമാരിയിൽ നിന്നും നാം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ആ ഒരു പൊതു നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്നതാണ് നിയമങ്ങൾ. അതുപോലെ തന്നെ പിന്നെ കുറച്ചുകൂടെ വായിച്ചു വരുമ്പോഴത്തേക്കും കൊരിന്തോസർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ലീഹ പറയുന്നത് ഇപ്രകാരമാണ്, ഭക്ഷണ രീതിയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാ ഭക്ഷണങ്ങളും, വിളമ്പി തരുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം എന്ന് തന്നെയാണ് പൗലോസ് ലീഹ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ, വിളമ്പിത്തരുന്നത് എന്തും മനസ്സിൻ്റെ ചാഞ്ചല്യം കൂടാതെ ഭക്ഷിക്കാമെന്നാണ്. കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം, ദൈവം ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞത് എല്ലാം നല്ലതായിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷിക്കാൻ നൽകപ്പെടുന്നത് എന്തും നല്ലത് തന്നെയാണ്. നമുക്കെല്ലാം ഭക്ഷിക്കാം. നമ്മുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എല്ലാം കഴിക്കാമെങ്കിൽ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് സ്വയം നാം മനഃപൂർവം ഏറ്റെടുക്കുന്ന ഒരു പരിത്യാഗ പ്രവൃത്തിയാണ്. ഈശോയുടെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന പരിത്യാഗ പ്രവൃത്തിയാണ് നോമ്പും ഉപവാസവും എന്ന് പറയുന്നത്. മൂന്നാമത്തേത്
പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത് പ്രസാദത്തിന്റെ കാര്യമാണ്. ദേവീ ദേവതകൾക്ക് നൽകുന്ന പ്രസാദം, അവരെ പ്രസാദിപ്പിക്കുന്നതിന് നൽകുന്ന പ്രസാദം കഴിക്കുന്നത് തെറ്റാണോ എന്ന് പറയുന്നുണ്ട്. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മളെപ്പോലുള്ള വിശ്വാസികൾ ആരെങ്കിലും നാം ഈ ദേവീ ദേവതകളെ പ്രീതിപ്പെടുത്താൻ ഉപയോഗിച്ച പ്രസാദം കഴിച്ചത് വഴി വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നുണ്ടെങ്കിൽ അത് പൗലോസ്ലീഹയുടെ വാക്കുകളിൽ തെറ്റാണ്. നാം അത് ചെയ്യരുത്. കാരണം സഭയെന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത് ഞാൻ ഒരാളല്ല, നമ്മളെല്ലാവരും ചേരുന്നതാണ് സഭയെന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉദപ്പുണ്ടാക്കുന്നതാണെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ സുവിശേഷ വായനയിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ എടുത്തു പറഞ്ഞ് താക്കീത് നൽകുന്നത് പശ്ചാത്തപിക്കാത്തവർ നശിപ്പിക്കപ്പെടുമെന്നാണ്. നമ്മൾ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. എന്റെ വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ, ലൂക്കാസ് സുവിശേഷന്റെ വാക്കുകളാണിവ, ഈശോയുടെ വാക്കുകളാണിവ. പഴയ നിയമത്തിലെ സോദോം ഗോമോറ പോലത്തെ നഗരങ്ങൾ നശിപ്പിക്കപ്പെട്ട പോലെ നാം ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നാം നശിപ്പിക്കപ്പെടും. ഇന്നത്തെ ഈ നാല് വായനകളിലൂടെ തിരുസഭാ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. സഹോദരങ്ങളുമായിട്ട് രമ്യതപ്പെടുക എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ രമ്യതപ്പെടലിന് നാല് തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം, ദൈവവചനവുമായിട്ട് നാം രമ്യതപ്പെടണം. ബൈബിൾ വായിക്കാൻ, സുവിശേഷങ്ങൾ വായിക്കാൻ, ദൈവവചനം വായിക്കാനുള്ള മടി, താല്പര്യക്കുറവ് എന്നേക്കുമായിട്ട് ഇല്ലാതായിട്ട് എല്ലാ ദിവസവും നാം വചനം വായിക്കാൻ, സങ്കീർത്തനങ്ങൾ വായിക്കാൻ, ഈശോയുടെ തന്നെ പ്രാർത്ഥനാ പുസ്തകം എന്നറിയപ്പെടുന്ന സങ്കീർത്തനങ്ങൾ വായിക്കാൻ നാം നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. അങ്ങനെ വചനവുമായിട്ട് നാം രമ്യതപ്പെടണം. രണ്ടാമതായിട്ട് നമ്മുടെ മനസാക്ഷിയുമായിട്ട് നാം രമ്യതപ്പെടണം. മൂന്നാമതായിട്ട് സഹോദരങ്ങളുമായി രമ്യതപ്പെടണം. നാലാമതായിട്ട് ദൈവവുമായിട്ട് നാം രമ്യതപ്പെടണം. ഈ നാല് തലത്തിലുള്ള രമ്യതപ്പെടലുകളിലൂടെ നമുക്ക് നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിത്യജീവനും ദൈവരാജ്യവും സ്വന്തമാക്കാം. അതിനായിട്ട് ഇന്നത്തെ ഈ ദിവ്യബലിയിൽ സജീവമായിട്ട് പങ്കെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരണവിനായ പിതാവേ, ആശ്വാസനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിനേതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിന്റെ ഏകദിന നിലനിൽപ്പിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സൂക്ഷ്മമായ വത്സരത്തിനും ലോകമുഴുവന്റെ ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിഷയയുടെ സമുഴുവനെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധാവ് മാർ ഫ്രാൻസിസ് ബാബായുടെയും ഞങ്ങളുടെ സഭയുടെ തലവൻപിതാവുമായ മാർ ജോർജ് മിത്രാപുൽതായുടെയും ഞങ്ങളുടെ മേൽദിക്ഷനുപിതാവുമായ മാർ ജോസഫ് മിത്രാപുൽതായുടെയും അവരുടെ ശുശ്രൂഷയുടെ ക്ഷേമത്തിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന് അനുഗ്രഹത്തിനെയും ആലകയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഇങ്ങോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പൗകര്യമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഇങ്ങോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ലഭിക്കുന്ന പനമ്പുരയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഒക്കെ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഇങ്ങോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായി അങ്ങ് പ്രസാദിപ്പിക്കുന്ന ദാനങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഇങ്ങോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ഇങ്ങോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം.
ഞങ്ങളുടെ ദയമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ദിവ്യാത്മാവിന്റെ ദാനം ഞങ്ങളുടെ സമൂഹത്തിൽ വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യമിക്കുന്ന പരിശുദ്ധരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിൽ ഞങ്ങൾ വളരുകയും അവിടുത്തെ ന്യായക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾക്ക് അഭിനന്ദനമുണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവേൻ. കർത്താവേ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകൻ കഠിനമായി പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരുത്തൽ യഥാർത്ഥ പൗരോഹിത്യത്തിന് പദവികൾ കൈവപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്തിൽ യോഗ്യരാക്കി. കർത്താവേ അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നു അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജിതം പ്രീതിപ്പെടുത്തുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നവളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്തിൽ മുഴുതലാങ്ങി ചെയ്തവർ ഭക്തിയോടെ ശ്രദ്ധയോടും കൂടി വിശ്വരാസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിണവുമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളോടളയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കനികാമരത്തിൻ്റെയും നീതിമാനായ മറിയ യോസേപ്പിനെയും സ്മരണം. വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏജാന്റെ സ്നേഹിതരെ, ലോത്തിന് സമാനുണ്ടാൻ വേണ്ടി പ്രാർത്ഥിവിൻ. ദൈവദനമെല്ലാമേനാമേനോഷിക്കട്ടെ. വിജയം മരിച്ച നീതിമാന്മാരുടെയും മൗടിഞ്ഞൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടോട്, യാക്കോന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ അർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയുടേതാവും വഴി മിശയവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സർവനിഷ്ഠാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവ്വുള്ള ആദിജാനും നോക്കെല്ലാം മുമ്പേ പിതാവിന് ജനിച്ചനും നാർത്തിപ്പെടാത്തനും ഏകർത്താവുമായ ഈശോമിശിഹാ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യം എന്നുള്ള സത്യദൈവവും പിതാവോട് സത്യതയുമാവുന്നു. അവിടുന്ന് വഴി പ്രജസംരാജം ചെയ്യപ്പെടുകയും ഉല്ലാസപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യ നമുക്ക് വേണ്ടിയും നമ്മ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് ശ്രദ്ധ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനിയാവരുടെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. ദിവസം കാലത്തെ
പിടസയ്ക്കുകയും ശ്രാദ്ധിക്കട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്രോതത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലുത് ഭാദരിക്കുന്നു. മരിച്ചവരും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിനപ്പെടുന്ന സ്ഥാൻമാവഞ്ചിതാവുമായ ഏകപരിശുദ്ധാത്മാവ് അവൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാവത്തിലെ മാമോദീസായാലും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടെ പാതിരാർഗ്യ സമരഭദ്രാന്മാരുമായിരുന്ന പിതാക്കന്മാർ, പുരോഹിത മാസശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും ഗണികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, ഉപദ്രയ പുത്രന്മാർ, സഹോദരി സഹോദരിമാർ എന്നിവരുടെയും ഓർമ്മയായി ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിഷയുടെ സ്നേഹത്തിന് വിശ്വാസികളുമായ എല്ലാ വൃന്ദാക്കളെയും സത്യവിശ്വാസമരിച്ച് ഈ ലോകത്തിനവരുടെ എല്ലാവരെയും സ്മരിക്കുവിൻ. മിഷയുടെ കൃപയാൽ ഈ വില സഹായത്തിന് രക്ഷിക്കും സർവജാതത്തിലും നിർജീവനും കാരണമാകട്ടെ. കർത്താവേ ആശ്രദിക്കണമേ എൻ്റെ സഹോദരനെ, ഈ കുർബാൻ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്നേഷ്ണറേറ്റുവാൻ നമേശ്വരനാക്കട്ടെ. ഈ കുർബാനോടൊന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമാനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായി ഇരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യത്തെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരരെ, മിഷയുടെ സ്ഥലത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ വിശുദ്ധിയോടും കൂടി കർത്താവിനെ പ്രയോഗിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുസരിക്കപ്പെടുന്നവരെ സൂക്ഷിച്ചുപേക്ഷിക്കുവിൻ. ബൈബത്തിനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മധ്യസ്ഥം വഴിയും സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണികളത്താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാന നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോട് തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ പൂർവ പിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി അഖിലച്ച രാജര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു ന
ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ സമാധാനമോടുകൂടെ ഭവായും പുത്രനും റൂഹാദക്കുതിശയുമായി സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ ധരങ്ങളിൽ നിന്നും സ്തുതിയുമെല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയുമെല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും ബഹുനതനായ അങ്ങേ കുമ്പിട്ടാരാധീനു അഗ്നിമേന്മാരും അരുവികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്ന പരിശുദ്ധരരുവികളുമായ ക്രോവന്മാരുടെ ശാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകള ഉന്നത വീഥിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരുണ്ടെന്നെ ഉന്നത വീഥിലോശാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങേ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായുമായ വചനമാവ് ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മവോടും കൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം എപ്പോഴത്തെ രക്ഷാഗ്രഹമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണയങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചുകൂടെ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം നീ കാസയും എടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സംതരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ശത്രുടെ പരിചിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്ത് നീ ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാന നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവൻ ഭരണാധികാരിയുമായി റോമയിലെ മാർ ഫ്രാൻസിസ്കോസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായി മേജർമാർ ഗീവർഗീസ് മെത്രാപൊലീത്തയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായി മറിയസ് മെത്രാപൊലീത്തയ്ക്ക് വേണ്ടി വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധ്യാരുന്നവർക്ക് വേണ്ടി എല്ലാ പ്രവാചന്മാരുടെയും ശ്ലേഹന്മാരുടെയും രക്തസാക്ഷികളെ വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധി പ്രീതിജനമായതും നീതിവാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെയും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യമായ എനിക്ക് വേണ്ടിയും കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയെ പഠിപ്പിച്ചതുപോലെ നിർമ്മലം വിശദമായി ബലിപീഠത്തിനുള്ള അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതിയണ്ടെത്തി നീതിവാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപന സ്മരണം അങ്ങയുടെ അവർണനയും സമൃദ്ധവുമായി കൃപയെ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സംശയായി അങ്ങയിച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായി മിശ്രയാവുന്ന ജീവിതായും സുവിശേഷമണി പ്രവാചക ശ്ലേഹന്മാർ രക്തസാക്ഷികൾ വന്നവന്മാർ വേദപാരംഗതമാർ മിത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതായും എഴുത്ത് മുദ്രിതരും പരിശുദ്ധ തൊലികാസഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെ വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതനുമായ ദാസനും അങ്ങ് നൽകിയ മാതൃ പരമ്പരാഗതമായി സ്വീകൃത്യങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചോടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ധ്യാനത്തിൻ്റെയും മഹനിയും ഭയഭക്തിനും പരിശുദ്ധവും ജീവദായകവും ദൈവികമാരേ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുക അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ റുഹാദ കുദിശ എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ സമാധാനത്തോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യത്തിനെ ആശ്രയിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങൾ പ്രതിക്കും പാപങ്ങളും മോചനത്തിനും മരിച്ചവരുടെ എപ്പോഴും വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാഹോ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ
സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതാംഗയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം ഉപവാസം പ്രത്യാശത്തിന് പരിശുദ്ധിയും ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയും രാഷ്ട്രീയ സംരക്ഷണ യുദ്ധം ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായ ഭിന്നിച്ചേൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിന് ദൈവഭയത്തിൽ സമാധാനവും ശാന്തവുമായ ജീവിതം നയിക്കും ഞങ്ങൾക്കിടയാവട്ടെ. ഞങ്ങൾക്ക് ലർത്താവേ, ഞങ്ങൾക്കെല്ലാം നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ ഭാവങ്ങൾ മായ്ച്ചളയണമേ. പാവമല്യത്തിന്റെ ദീപ പരിമളത്തലിനെ പുരിതനാക്കാൻ വഴിതിരിപ്പ് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി നല്ലടെ. എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടത്തിന് കടന്നു പാവം ക്ഷമിക്കാൻ താവങ്ങളുടെ മഹിന വിശദം മുമ്പിൽ ഇവിടുത്തെ നിൽക്കുന്നു. ഈ ശുശ്രൂഷ സുഗന്ധുരിതനാക്കുന്ന താവങ്ങളുടെ കാരുണ്യം പ്രത്യാശ്വരം കാത്തിരിക്കുന്ന ഈ ജനത്തെ സുഗന്ധപുരിതനാക്കും. കർത്താവായ നിമിഷിഹാടി തിരക്കളുടെ സാദൃശ്യം സിംഹാസനം ബലിപിടുത്തിയും ഭാവമോ തിരിശക്തങ്ങളെ സുഗന്ധപുരിതമാക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈ സ്വംശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴുണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായുമായി സ്വർഗത്തിൽ ഇറങ്ങിയത് ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിക്ഷരയറിയിച്ച രഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാകതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ രണ്ണിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശ്വംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും റൂഹാദക്കുദിശായുടെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും അത്യാദരങ്ങളോടെ സമീപിക്കാം. അനുജാത്തിലുള്ള വന്ന ശരണത്തോടെ അപരാധം തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗരയുടെ ഏറ്റുകളെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപത്തിനോ യാചിക്കുകയും ചെയ്യാം. കർത്താവേ, നിങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, നിങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇതിനെ ഹൃദയങ്ങളെ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ നമ്മുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണം ക്ഷമിക്കണം. മഹോന്നതയുമായ ഞങ്ങളെ അധികങ്ങളെ പൗത്തിരിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവാദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം
ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട്. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിലയ്ക്കൊങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണം. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യ അധികാരം അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയുടെ ആത്മാവ് കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധേഹത്തുള്ളതാകുന്നു. ഏ പിതാ വിശുദ്ധനാകുന്നു, ഏ പുത്രൻ പുരുഷനാകുന്നു, ഏ റുഹ് പുരുഷനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സൗരോടത്തെ ഉണ്ടായിരിക്കട്ടെ, എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവേ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങൾ ഭക്ഷിച്ച തിരി ശരീരവും പാനം ചെയ്ത തിരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങൾ വർദ്ധിക്കും പാവങ്ങളും മോചനത്തിന് നിന്റെ സന്നിധിയും സന്തുഷ്ടി നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. മനത്തെ കിടക്കിയ ആരാധന രാജാവേ, പുത്ര എല്ലാ ഉദ്രവങ്ങളാക്കണമേ. ഞങ്ങളുടെ ദേശ സമാധാനം കൃതയും പ്രകടിപ്പിക്കണമേ. നിയമതോടെ മൃത്യപ്പെടുന്ന ദിവസം
നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്റെ നിൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ അമ്മച്ചിന്റെ കൃപയെ കുറിച്ച് ഓശാനുപാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരണം വലുതാകുന്നു. മാത്രമായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദ്ദേശിച്ചു. നീ ഞങ്ങളുടെ പാപങ്ങൾ അനുഗ്രഹമൂലം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനികോടുകൾക്കും തന്നെ ഉന്നതങ്ങളിലെ ദാനം വാഴ്ത്തപ്പെട്ടതാട്ടെ. ദൈവമായ നിനക്ക് കൃതജ്ഞാരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാമനാനുഗ്രഹാർത്ഥാൽ സുതർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരായപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ച് നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുത്ത് ദൈവരായത്തിന് അങ്ങയങ്ങളെ അർഹരാക്കി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. ആമീൻ. കർത്താവേ സ്തുതിക്കണമേ. ഞങ്ങളെ കർത്താവിന്റെ രക്ഷകനുമായ മിശിഹായി എന്നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് ഞങ്ങളെ അർഹരാക്കി വിചാരത്തിനും വചനത്തിനും പ്രവൃത്തിനും വിശദീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമാവധം അനുഭവിക്കുന്ന കിടയാവട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അന്നദാനത്തിൽ നിനക്ക് കൃതിയർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായി നയിക്കും. ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങൾ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും നിറഞ്ഞിരിക്കുന്നു. മാനാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രവാസികളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരങ്ങളെ ക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നയിക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നയിക്കും. ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നാഞ്ഞയുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ഉദ്ഘോഷിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം ഇരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേക രീതിയിലാണ് നമ്മളിപ്പോൾ വിശുദ്ധ കുർബാനയുടെ അർപ്പണം വെച്ച് ഓരോ കുർബാനയിലും പങ്കെടുക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണം, അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നിങ്ങൾക്ക് നോട്ടീസ് വഴി ലഭിച്ചിട്ടുണ്ട്. അത് പരമാവധി ഉപയോഗിക്കുക. അതേസമയം മാസ്കിൻ്റെ ഉപയോഗം നിർബന്ധമായി. പള്ളിയിൽ മാസ്ക് ഉപയോഗിച്ചിരിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുവാൻ, പ്രത്യേകിച്ച് കുടുംബ കൂട്ടായ്മ ലീഡേഴ്സിനോട് അറിയിച്ച് പള്ളിയിൽ വരിക, കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാം. നമുക്കൊരു മിലിറ്ററി ഡിസിപ്ലിനിൽ പോയെങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയുണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കണം. സാമൂഹിക അകലം വ്യക്തമായിട്ട് പാലിക്കുക. കേരളത്തിൽ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഗവൺമെൻറ്റും കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പരിപൂർണമായിട്ടും പാലിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ചുറ്റുമുള്ളവരെ എല്ലാവരെയും സംരക്ഷിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഞായറാഴ്ച ആചരണം, എല്ലാ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പേർക്ക് പങ്കെടുക്കാനുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ആചരണം പോലെ മറ്റു ദിവസങ്ങളിലും കുർബാനയ്ക്ക് വരുന്നവർ, അതുപോലെ ഭക്തിപൂർവ്വം ദേവാലയത്തിൽ വരുന്നതിനും വിശുദ്ധ കുർബാനയെ പങ്കുചേരുന്നതിനും, അതുപോലെ സ്തോത്ര കാഴ്ച ഇടുവാനായിട്ട് ഒരവസരമല്ലേ ഉള്ളൂ. ആഴ്ചയിൽ ആ അവസരവും ഫലപ്രദമായി ഉപയോഗിക്കണം. അറിയിക്കണം. അതിനുള്ള സ്തോത്ര കാഴ്ച ഇടുന്നതിനുള്ള നേർച്ചപ്പെട്ടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ സമീപത്ത് വച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ ഇടവയിൽ പുതിയ കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞ ഒരു വർഷം കൈക്കാരന്മാരായി ശുശ്രൂഷ ചെയ്ത ശ്രീ നാനാൻ സാർ പാണാട്ടിൽ സാറിനും
അതുപോലെ റോയിച്ചൻ തൊട്ടാരപ്പള്ളിക്കും ശ്രീ ബിനോയ് കട്ടാമ്പള്ളിക്കും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിൽ അറിയിക്കാൻ നിസ്വാർത്ഥമായ ശുശ്രൂഷ ചെയ്ത് അവരെ ഈശോ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയതായി വീണ്ടും ശ്രീ ബിനോയ് കട്ടാമ്പള്ളി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ശ്രീ തങ്കച്ചൻ പടിയറയും അതുപോലെ ശ്രീ തോമസ് പാലാത്ര പുത്തൻകളം മൂന്നുപേരെയും വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അവർ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ചില്ല, ഉടനെ ഏൽപ്പിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് അവർക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധ കുർബാന കുടുംബങ്ങളിൽ രോഗികളായവർക്ക് അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള നിങ്ങൾ അറിയിച്ചാൽ മതി. അതേസമയം സാമൂഹ്യ അകലം പാലിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ പാലിച്ചും അത് നൽകുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതുപോലെ വിശുദ്ധ കുംഭസാരം വളരെ അത്യാവശ്യമുള്ളവർ നമുക്ക് സാമൂഹ്യ അകലം പാലിച്ച് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ക്രമീകരണം നമ്മുടെ പള്ളിമണി ചേർന്ന് അത് പാലിച്ച് പോകുവാൻ താല്പര്യമുള്ളവർ വ്യക്തിപരമായി അറിയിച്ചാൽ കുംഭസാരത്തിനുള്ള പ്രത്യേക അവസരം നൽകുന്നതായിരിക്കും. കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ സഹകരണം പൂർണ്ണമായിട്ടും ഉണ്ടാവണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ആശീർവാദത്തിനായിട്ട് തുടങ്ങി. സ്നേഹപിതാവ സകലേശൻ സൃഷ്ടിച്ചല്ലു മാനവരെ രക്ഷിച്ചങ്ങേ തിരുസുതന നൽകീറോഹ ദാനങ്ങൾ ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ പാടാം ദൈവ സ്തുതികൾ നാം വാഴ്ത്താം തിരുമുൻപിൽ ആമേൻ. പരിപാവനമേ യാഗത്തിൽ പങ്കാളികള തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും.